അസ്സലാമു അലൈക്കും കൂട്ടുകാരെ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? സുഖമല്ലേ? നമ്മൾ അറബിക്കിലെ രണ്ടാമത്തെ പാഠം പഠിക്കാൻ പോവുകയാണ്. എല്ലാവരും റെഡിയാണോ? റെഡിയാണെങ്കിൽ നമുക്ക് തുടങ്ങാം. യെസ്, ആദ്യം തന്നെ കാണുന്നത് 36-ാമത്തെ പേജിൽ അല്ലേ, സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാം. ഫർഹയെ നിങ്ങൾക്ക് കാണാം. ഫർഹ ഇന്നത്തെ ക്ലാസ്സിൽ ആദ്യം തന്നെ നിങ്ങൾക്ക് തരുന്നത് എന്താണ്? തണ്ണീർമത്തൻ അല്ലേ, അല്ലേ? വത്തക്കയാണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത്. വത്തക്ക തരാൻ പോവാണ്. നിങ്ങൾക്ക് ഇഷ്ടമാണോ? ഹൽ തുഹിബ്ബൂൻ അൽ ബിത്തീഖ? ബിത്തീഖ് ഇഷ്ടമാണോ? വത്തക്കക്ക് അറബിയിൽ പറയുന്നത് ബിത്തീഖുൻ എന്നാണ്. എന്താണ് ബിത്തീഖുൻ? എന്താ പറയുന്നത്? ബിത്വീഖുൻ. അപ്പം കൂട്ടുകാർക്കെല്ലാവർക്കും കൂടി, നമ്മുടെ ഇർഷാദും അവൻ്റെ കൂട്ടുകാരെല്ലാവരും കൂടി എവിടേക്ക് വന്നതാണ്? വീട്ടിലോട്ട് വന്നതാണ്. അപ്പോൾ അവർക്ക് എന്ത് കൊടുക്കണം? അവരുമായി പാട്ടുപാടി കളിച്ചുരസിച്ചു അല്ലേ? കഴിഞ്ഞ ദിവസം നമ്മൾ പാടിയില്ലേ? പാടി. ആ പാട്ടൊക്കെ പാടിയതിന് ശേഷം എല്ലാവർക്കും കുറച്ച് ക്ഷീണം അനുഭവപ്പെട്ടിട്ടുണ്ടാവും. അപ്പം അവർക്ക് കഴിക്കാൻ വേണ്ടി എല്ലാവർക്കും ഇഷ്ടമുള്ള ബിത്വീഹു ആയിട്ടാണ് ഫർഹ അവരുടെ അടുക്കലേക്ക് വരുന്നത്. അവരുടെ ഫർഹയുടെ കയ്യിൽ എന്താ ഉള്ളത്? ബിത്വീഹുൻ. എന്താണ് ബിത്വീഹുൻ? നിങ്ങൾക്ക് ഇഷ്ടമാണോ ബിത്വീഹ്? എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ. തഫല്ലൽ എല്ലാവരോടും പറഞ്ഞു, വരൂ തഫല്ലൽ. ബിത്വീഹ് ബിത്വീഹ് എന്ന് പറഞ്ഞു. അപ്പം എല്ലാവർക്കും സന്തോഷമായി, എല്ലാവർക്കും സന്തോഷമായി. അങ്ങനെ 37-ാമത്തെ പേജിൽ നിങ്ങൾക്ക് കാണാം, അവരെല്ലാവരും കൂടി കൊതിയോടെ ബിത്വീഹ് കഴിക്കുന്നു. കൊക്ക് കഴിക്കുന്നത് കണ്ടോ? കബിശ് കഴിക്കുന്നത് കണ്ടോ? കൽബ് കഴിക്കുന്നതും ഒക്കെ നമുക്ക് കാണാം. അർണബ് കഴിക്കുന്നതൊക്കെ നല്ല ചന്തമുണ്ട് അല്ലേ, കാണാൻ നല്ല രസമുണ്ട്. കോഴിക്ക് പിന്നെ അങ്ങനെ ഒന്നായിട്ട് എടുത്ത് കഴിക്കാനൊന്നുള്ള ശക്തി ഇല്ല. അതുകൊണ്ട് കോഴി നിലത്ത് വെച്ചിട്ടാണ് ബിത്വീഹ് കഴിക്കുന്നത്. എല്ലാവരും കണ്ടല്ലോ, എല്ലാവർക്കും ബിത്വീഹ് കഴിക്കാൻ തോന്നുന്നുണ്ടോ? ആ, നമുക്ക് പിന്നീട് കഴിക്കാമല്ലേ. നുലാഹിലു വ നതഹദ്ദസു. നമുക്കത് ഇപ്പോൾ തൽക്കാലം വായിച്ചു നോക്കാം. ഇന്ദദ്ദീഖി ബിത്വീഹുൻ. ദീഖിൻ്റെ അടുക്കൽ എന്തുണ്ട്? ബിത്വീഹ് ഉണ്ട്. എന്താ ദീക്ക്? അഹ്സൻതും, പൂവൻ കോഴിയാണ്. കോഴി രണ്ട് തരമുണ്ട് അല്ലേ, പിടക്കോഴിയും പൂവൻ കോഴിയും. പിടക്കോഴി നമുക്ക് മുട്ട ഇട്ട് തരും അല്ലേ, മുട്ട തരും. കോഴി മുട്ട കിട്ടാറില്ലേ, പിടക്കോഴി തരും അല്ലേ. പൂവൻകോഴി, പൂവൻകോഴി ദീക്കുൻ എന്നാണ് പൂവൻകോഴിക്ക് പറയുന്നത്. പിടക്കോഴിക്ക് പറയുക ദജാജത്തുൻ എന്നാണ്. അപ്പം ഇവിടെ പൂവൻകോഴിയാണുള്ളത്. ഇന്ദ ദീക്കി ബിത്വീഹുൻ. ദീക്കിൻ്റെ അടുക്കൽ എന്തുണ്ട്? ബിത്വീഹ് ഉണ്ട്. ഇന്ദൽ അർണബി ബിത്വീഹുൻ. മുയലിൻ്റെ അടുക്കലും ബിത്വീഹ് ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കതൊന്ന് വായിച്ചു നോക്കാം. ഇന്ദദ്ദീക്കി ഇന്ദദ്ദീക്കി ബിത്വീഹുൻ. ഇന്ദൽ അർണബി ബിത്വീഹുൻ. നിങ്ങളും വായിക്കാം. ഓക്കെ, അഹ്സൻതു. അടുത്തത് നീല നിറത്തിലുള്ള ഒരു പദം കണ്ടോ? ഇന്ദൽ കബിഷി. കബിഷ് ആരാണ്? മാമാന കബിഷ് അഹ്സൻതും. ആരാണ്? ആടാണ് അല്ലേ. കബിഷിൻ്റെ അടുക്കലും എന്തുണ്ട്? ആടിൻ്റെ അടുക്കലും എന്തുണ്ട്? ബിത്വീഹ് ഉണ്ട്. അപ്പോൾ അവിടെ നിങ്ങൾ എന്ത് ചെയ്യണം? ബിത്വീഹുൻ എന്ന് മുകളിൽ നോക്കി താഴോട്ട് എഴുതണം. പിന്നെ അടുത്ത വരിയിലോ ഇന്ദ എന്ന് മാത്രമേ ഉള്ളൂ. ഇന്ദ എന്ന് പറഞ്ഞാൽ അടുത്ത് എന്ന അർത്ഥമാണ്. അപ്പോൾ മറ്റൊരാളുടെ പേരെഴുതണം. ആരുടെ എഴുതും? ലക്ക് ലക്കിൻ്റെ പേരെഴുതാം. അപ്പം ഇന്ദ ലക്ക് ലക്കി ബിത്വീഹുൻ. അപ്പം അൽ ലക്ക് ലക്ക് എന്നെഴുതണം, എന്നിട്ട് ബിത്വീഹുൻ എന്നും എഴുതണം. അപ്പോൾ നിങ്ങൾ എന്തൊക്കെ എഴുതാൻ പഠിച്ചു? ബിത്വീഹുൻ എന്നെഴുതാൻ പഠിച്ചു, കബിഷുൻ എന്നെഴുതാൻ പഠിച്ചു, ലക്ക് ലക്കുൻ എന്നും എഴുതാൻ പഠിച്ചു. അപ്പം ലക്ക് ലക്ക് എങ്ങനെ എഴുതണം? അലിഫ്ലാമൊക്കെ ഇട്ട് അൽ ലക്ക് ലക്ക് അല്ലക്ക് ലക്ക് എന്ന് എഴുതണം. എല്ലാവരും എഴുതല്ലോ? എഴുതും. അത് പിന്നീട് എഴുതിയാൽ മതി. നമുക്ക് അത് ഒന്നുകൂടി വായിച്ചു നോക്കാം. എല്ലാവരും ഞാൻ വായിച്ചിട്ട് നിങ്ങൾ വായിക്കണം.
അഴിന്ദദ്ദീക്കി ബിത്വീഖുൻ. അടുത്തത് അഴിന്ദൽ അർണബി ബിത്വീഖുൻ. എല്ലാവരും വായിച്ചല്ലോ. ഇനി അടുത്തത് പൂരിപ്പിക്കാനുള്ള ഇന്ദൽ കബിഷി ബിത്വീഖുൻ, ഇന്ദൽ ലക്ലക്കി ബിത്വീഖുൻ. അത് നിങ്ങൾ പിന്നീട് പൂരിപ്പിച്ചാൽ മതി. 38-ാമത്തെ പേജിലോട്ട് നിങ്ങൾ നോക്കാം. അവിടെ നിങ്ങൾക്ക് കാണാം ബാ ഉൻ ബൈത്തി മാ അഹ്ലാഹു ബാ ഉൻ ബലദി മാ അഹ്ലാഹു. അല്ലേ, ഒരു ഒരു വരി കവിതയാണ്, ചെറിയൊരു പാട്ടാണ് അല്ലേ. നിങ്ങൾ ഇതിൽ ചെയ്യേണ്ടത്, വീട്ടിലിരുന്ന് ചെയ്യേണ്ടത്, ഇവിടെ നിങ്ങൾ കണ്ടോ ഒരു തണ്ണീർമത്തൻ്റെ രൂപം നിങ്ങൾ കണ്ടു അല്ലേ. ആ രൂപത്തിന് നിങ്ങൾ എന്ത് ചെയ്യണം, നിറം കൊടുക്കണം. ഏത് നിറമാണ് കൊടുക്കുക? പച്ച നിറം. വത്തക്കൊക്കെ ഏത് നിറമാണ് ഉണ്ടാവുക? പച്ച നിറമാണ് വത്തക്കൊക്കെ ഉണ്ടാവുക. എന്നാൽ അവിടെ വത്തക്കൻ്റെ നേരെ ചുവട്ടിൽ കട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ. വത്തക്കയുടെ ഉൾഭാഗത്ത് ഏത് നിറമാണ് ഉണ്ടാവുക? ചുവന്ന നിറമാണ്. അപ്പം അവിടെ കട്ട് ചെയ്തിട്ടുള്ള ഭാഗം ബാ എന്ന അക്ഷരമാണ്. ഏതക്ഷരാണ്? ബാ. അപ്പം ബാ എന്ന അക്ഷരത്തിന് നിങ്ങൾ ചുവന്ന നിറവും ബാക്കി ഭാഗത്തിനൊക്കെ പച്ച നിറവും കൊടുക്കുക. അപ്പം ബാ എന്ന അക്ഷരം നിങ്ങൾക്കതിൽ കൃത്യമായി കാണാൻ പറ്റും, മറ്റു ഭാഗങ്ങളിലൊക്കെ പച്ച നിറവും കൊടുക്കുക. ഇപ്പം തണ്ണീർമത്തനിൽ നിന്നും നമ്മൾ പഠിക്കുന്നത് ബാ എന്ന അക്ഷരമാണ്. ഏതക്ഷരം? ബാ. നിങ്ങളുടെ രക്ഷിതാക്കളുടെ സഹായത്തോടുകൂടി നിങ്ങൾ കളറ് കൊടുക്കണം, നിങ്ങൾ തന്നെ കളറ് കൊടുക്കണം, രക്ഷിതാക്കൾ നിങ്ങൾക്ക് പറഞ്ഞു തരും. ഓക്കെ. അപ്പം ബാ എന്ന അക്ഷരം അവിടെ വലുതാക്കി എഴുതുമ്പോൾ എന്തായി? ചുവന്ന നിറത്തിൽ ആ നിറം കൊടുക്കുക, മുകൾ ഭാഗത്ത്, ബാക്കിയുള്ള സ്ഥലത്തൊക്കെ പച്ച നിറവും കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ബുൽബുലുൻ എന്ന് കണ്ടോ? ബുൽബുലുൻ എന്ന് മഞ്ഞക്കോളത്തിൽ കണ്ടില്ലേ, അവിടെ ബുൽബുലുൻ എന്ന് നിങ്ങൾ രണ്ടാമത്തെ സ്ഥലത്ത് പുള്ളിയുടെ മുകളിലൂടെ ബുൽബുൽ എന്ന് വരയ്ക്കണം. ബുൽബുലുൻ എന്ന് എഴുതണം. മൂന്നാമത്തെ ഭാഗത്ത് പുള്ളിക്കുത്ത് കണ്ടില്ലേ, അവിടെ കുത്തിൻ്റെ മുകളിൽ നിങ്ങൾ ബുൽബുലുൻ എന്ന് സ്വയം എഴുതുകയും വേണം. അപ്പോൾ 38-ാമത്തെ പേജിലുള്ള വർക്കും 37-ാമത്തെ പേജിലുള്ള വർക്കും നിങ്ങൾ എഴുതി, നിറം കൊടുത്ത്, എഴുതാനുള്ളത് എഴുതിയും നിറം കൊടുക്കാനുള്ളത് നിറം കൊടുത്തും എനിക്ക് അയച്ചു തരണം. എല്ലാവരും അയച്ചു തരുമല്ലോ ഇൻഷാ അള്ളാ. എങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അസ്സലാം അസ്സലാമു അലൈക്കും.